മതഭേദ സെമിനാരി തുടങ്ങുന്നത് മുളയത്ത് ഡാമിയൻ്റെ പറമ്പിലാണ്. ഈ സ്ഥലം എങ്ങനെ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, തൂങ്ങിഴിപ്പിതാവ് എന്നോട് പറഞ്ഞു, രൂപതയുടെ എല്ലാ സ്ഥലങ്ങളും കാണണമെന്ന്. ഞങ്ങൾ കൊഴിഞ്ഞാമ്പാറ ഉള്ള നമ്മുടെ സ്ഥലം പോയി കണ്ടിട്ടുണ്ട്, പെരുമ്പയിലുള്ള നമ്മുടെ സ്ഥലം പോയി കണ്ടിട്ടുണ്ട്, ഡാമിയൻ്റെ സ്ഥലം പോയി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവസാനം പിതാവ് ഡാമിയൻ്റെ, നിങ്ങൾക്കറിയാം ഏകദേശം 200-ൽ താഴെ ഏക്കർ വരുന്ന ഭൂമിയാണ്, അതിൽ റോഡിനോട് ചേർന്നുള്ള ഭാഗം മുഴുവൻ SOSന് പോയി, പിന്നെ റോഡിനോട് ചേർന്നുള്ള ഭാഗങ്ങൾ ഉണ്ടായിരുന്നില്ല. തൂങ്കിഴിപ്പിതാവും ഞാനും ഇപ്പോഴും ഉണ്ട്. ഒരു മഴക്കാലത്താണ് ഒരു ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഒരിങ്ങനെ ലോങ് ഷൂട്ടിട്ട് ആ പറമ്പ് മുഴുവൻ തൂങ്കിഴിപ്പിതാവ് നടന്ന് എൻ്റെ പിന്നാലെ നടന്നു. എനിക്കിതേക്കുറിച്ചൊന്നും വലിയ വിവേകമോ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. അവസാനം ഇന്ന് സെമിനാരി നിൽക്കുന്ന സ്ഥലം വന്നു കഴിഞ്ഞപ്പോൾ പിതാവിനെ ഒരു തടസ്സമുണ്ട്. പിതാവിൻ്റെ മനസ്സതിൽ ഇഷ്ടപ്പെട്ടു, പക്ഷേ അതിനെ ഒരു തടസ്സമുണ്ടായിരുന്നു. ആ സ്ഥലത്തിലേക്കുള്ള റോഡ് ആക്സസ് ഓൾറെഡി SOSന്റെ കയ്യിലാണ്. അപ്പോഴേ ഞാൻ പറഞ്ഞു, പിതാവേ നമ്മൾ കൊടുത്ത ഭൂമിയാണത്, അതുകൊണ്ട് നമ്മൾ അവിടെ പോയി ചോദിച്ചാലേ ചിലപ്പോഴവർ നമുക്കങ്ങനെ ഒരു ആക്സസിന് വേണ്ടി ഒരു സ്ഥലം ചോദിച്ചാൽ അവർ തരും പിതാവേ. അങ്ങനെ പിതാവ് അതെന്നെ ഏൽപ്പിച്ചു. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, പൈനാടത്തെന്ന് പറയുന്ന ഒരു ആളാണ് SOSന്റെ ഡയറക്ടറായിട്ടുള്ള ഒരാൾ. ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ടു കേട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സെമിനാരി തുടങ്ങണമെന്നൊരാഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് റോട്ടിലേക്ക് ആക്സസ് ഇല്ല. അങ്ങനെ ആ ആക്സസ് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലം നിങ്ങൾ എടുത്തോളൂ. അച്ഛന്മാർ ഇന്ന് മേരിമാത മേജർ സെമിനാരിയുടെ എൻട്രി കാണുമ്പോൾ അവിടെ നിൽക്കുന്ന ടവറ് അടക്കം SOSന്റെ പറമ്പിലാണെന്ന് കിടന്നിരുന്നത്. SOSന്റെ പറമ്പിൽ നിന്ന് ചെത്തിയെടുത്ത ആ ഭാഗം റോട്ടിലേക്ക് തുറന്നപ്പോൾ നമുക്ക് വഴി കിട്ടി. അങ്ങനെയാണ് നമ്മൾ 50 ഏക്കർ ഭൂമി ഡാമിയൻ്റെ പറമ്പിൽ നിന്ന് എടുത്തത്. ഒരുവിധത്തിലെ ഡാമിയൻ്റെ പറമ്പിലെ ഏറ്റവും നല്ല പോർഷൻ അത് നമുക്ക് ഈ സെമിനാരിക്ക് വേണ്ടി ലൊക്കേഷനായിട്ട് തിരഞ്ഞെടുത്തു. ആ ലൊക്കേഷനിലാണ് സെമിനാരി തുടങ്ങുന്നത്. SOSൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ വളരെ ഹൃദ്യമായിട്ട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് സെമിനാരിക്ക് വഴിക്ക് ആവശ്യമായുള്ള സ്ഥലം ഞങ്ങൾ തന്നേക്കാം. നമ്മുടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഒരു സ്ഥലത്തൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ആ ഒന്ന് വൃത്തിയാക്കി റോഡ് തുറന്നു. പിന്നെ അവിടെ ഒരു വീട്ടുകാരുണ്ടായിരുന്നു. ആ വീട്ടുകാരോട് ഞാനേ ചെന്ന് ചോദിച്ചു അവർക്ക് ആ സ്ഥലം തരാൻ പറ്റുമോ എന്ന്. ആ വീട്ടുകാരുടെ ടോയ്ലറ്റ് റോട്ടിലേക്കായിരുന്നു. അപ്പോൾ നമ്മുടെ റോട്ടിലേക്ക്, സെമിനാരി റോട്ടിലേക്ക് ആളുകൾ കയറുമ്പോഴേ ടോയ്ലറ്റിൻ്റെ ഇതുള്ളത് കൊണ്ട് സ്വല്പം ബുദ്ധിമുട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവർക്ക് വേറെ സ്ഥലം നമ്മൾ കൊടുത്തു. ആ സ്ഥലത്താണ് ഇന്ന് നമ്മുടെ PA ഇരിക്കുന്നത്. PA ഇരിക്കുന്നു. സെമിനാരിയുടെ റോഡ് തുറന്നു. അങ്ങനെ എല്ലാം ശുഭകരമായി, സ്ഥലത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ശുഭമായിട്ട് തീർന്നു. സ്ഥലം സെമിനാരിയുടെ പേരിലോട്ടും, ഡാമിയൻ്റെ സ്ഥലമാണത്, സെമിനാരിയുടെ നിയോഗത്തിലേക്ക് അവർ തന്നു 50 ഏക്കർ ഭൂമി. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. നിങ്ങൾക്കറിയാം പീച്ചി ഡാമിൽ നിന്ന് പോകുന്ന മുളയംപുഴ, അവിടെയാണ് നമ്മുടെ പമ്പ് സെറ്റ് ഇരിക്കുന്നത്, ഹോം ഓഫ് ലവിൻ്റെ പിറകിൽ. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അതുകൊണ്ട് പിതാവ് വടവാതൂർ സെമിനാരിയുടെ വെള്ളത്തിൻ്റെ ക്ഷാമം ഓർത്തിട്ട് പിതാവ് പറഞ്ഞു, ഇഷ്ടംപോലെ വെള്ളമുണ്ടാകണം, അതുകൊണ്ട് സെമിനാരിയിൽ ഒരു കാലത്തും വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്ത ഒരു സ്ഥലം നോക്കിയെടുത്തു, ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള സ്ഥലം നോക്കിയെടുത്തു. അങ്ങനെയാണ് ഇന്ന് മേരിമാതയ്ക്ക് 50 ഏക്കർ ഭൂമി ലഭിക്കാനായിട്ട് ഇടയായത്. ഡാമിയനോടും അതുപോലെ അവിടുത്തെ പാവപ്പെട്ട അന്തേവാസികളോടൊക്കെ ഒരുപാട് കടപ്പാടുണ്ട്. കാരണം അവരുടെ ഭൂമിയാണ് സെമിനാരി ഏറ്റെടുത്തപ്പോൾ ഒരു നഷ്ടവും അല്ലെങ്കിൽ ഒരു സങ്കടവും കൂടാതെ അവർ നമുക്കത് തരികയാണ് ഉണ്ടായത്.